ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടോപ്പ് ടെൻ എക്സ്പ്രസ്. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് മലയാള സിനിമയിൽ ചില കഥാപാത്രങ്ങളെ ചില ആളുകൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അപ്പോൾ ഈ ടോപ്പിക്കിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്ന മുമ്പായി നിങ്ങളാരെങ്കിലും ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്താൽ ഞങ്ങൾ ലേറ്റസ്റ്റ് ആയിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരുന്നതായിരിക്കും. ആദ്യം തന്നെ ഈ ലിസ്റ്റിൽ വരുന്നത് മലയാള സിനിമയിലെ നായകന്മാരുടെ അനിയത്തിമാരാണ്. ഒരു കാലത്ത് മലയാള സിനിമയിൽ സ്ഥിരം അനിയത്തിമാരായി വേഷമിട്ടിരുന്ന ആളുകളായിരുന്നു കാർത്തിക മാത്യു, സുജ കാർത്തിക തുടങ്ങിയവർ. മലയാള സിനിമയിൽ 2000 മുതൽ 2010 വരെയുള്ള കാലയളവിൽ നായകന്മാരുടെ സ്ഥിരം അനിയത്തിമാരായി എത്താറ് ഇവർ രണ്ടുപേരുമായിരുന്നു. കാർത്തിക മാത്യുവിനെ നോക്കുകയാണെങ്കിൽ മീശമാധവൻ, ലയൻ, മത്സരം, പുലിവാൽ കല്യാണം, കാട്ടുചെമ്പകം തുടങ്ങിയ ചിത്രങ്ങളിൽ അനിയത്തിയായി എത്തിയിട്ടുണ്ട്. അതുപോലെ സുജ കാർത്തികയെ നോക്കുകയാണെങ്കിൽ ലോകനാഥൻ IAS, റൺവേ, നാട്ടുരാജാവ് തുടങ്ങിയ ചിത്രങ്ങളിലും അനിയത്തിയായി എത്തിയിട്ടുണ്ട്. ലിസ്റ്റിൽ അടുത്തതായി വരുന്നത് മലയാള സിനിമയിലെ സ്ഥിരം ജഡ്ജിമാരാണ്. മലയാള സിനിമാ കോടതികളിൽ സ്ഥിരമായി ജഡ്ജിമാരായി എത്താറുള്ളത് മധു, ജഗന്നാഥവർമ്മ, കോഴിക്കോട് നാരായണൻ നായർ തുടങ്ങിയവരാണ്. 90 മുതൽ അവിടെ നിങ്ങളുടെ ഏകദേശം 2010 വരെയുള്ള കാലയളവിൽ ഭൂരിഭാഗം ചിത്രങ്ങളിലെ ജഡ്ജിമാരായി പരിഗണിക്കാറുള്ളത് ഇവരെയായിരുന്നു. അതുപോലെ ജഗന്നാഥവർമ്മ സാറിനെ പള്ളിയിലച്ഛനായും DGP ആയും പരിഗണിക്കാറുണ്ടായിരുന്നു. ഇനി മലയാള സിനിമയിലെ സ്ഥിരം ചായക്കടക്കാരെയാണ്. ഈ വിഭാഗത്തിൽ മലയാള സിനിമ കൂടുതലായി പരിഗണിക്കാറുള്ളത് മാമുക്കോയ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ജഗതി ശ്രീകുമാർ, ഇന്ദ്രൻസ് തുടങ്ങിയവരെയാണ്. ഒരു പക്ഷേ സത്യൻ അന്തിക്കാട് ചിത്രങ്ങളിലായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഇവരെ ചായക്കടക്കാരായി കണ്ടിട്ടുള്ളത്. ഒരു കാലത്ത് ഇവരെയല്ലാതെ മറ്റാരെയും ചായക്കടക്കാരായി കാണാൻ നമുക്ക് മലയാള സിനിമയിൽ സാധിക്കില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ വിഭാഗത്തിലെ സ്ഥിരം ആളുകളാണ് ജാഫർ ഇടുക്കി, ശശി കലിംഗ തുടങ്ങിയവർ. അടുത്തത് മലയാള സിനിമയിലെ സ്ഥിരം ഡ്രൈവർമാരാണ്. ഡ്രൈവർമാരുടെ കുത്തക ഒരുപക്ഷെ മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നത് മാളച്ചേട്ടനായിരിക്കും എന്നാണ്. കാരണം ഭൂരിഭാഗം ചിത്രങ്ങളിലും അദ്ദേഹം ഡ്രൈവർ വേഷത്തിലാണ് എത്താറുള്ളത്, അല്ലെങ്കിൽ പോലീസ് കോൺസ്റ്റബിൾ വേഷത്തിൽ. മാളച്ചേട്ടനോളം മറ്റൊരാളും ഇത്രയധികം ഡ്രൈവർ വേഷത്തിൽ മലയാള സിനിമയിൽ എത്തിയിട്ടുണ്ടാവില്ല. ലിസ്റ്റിൽ അടുത്തതായി വരുന്നത് മലയാള സിനിമയിലെ തല്ലുകൊള്ളി ചങ്ങാതിമാരാണ്. സിനിമയിൽ പൊതുവെ എല്ലാ ഭാഷയിലും നായകൻ്റെ കയ്യാളായി ഏതൊരു ദുഃഖത്തിലും സന്തോഷത്തിലും കൂടെ ഉണ്ടാവുന്ന ഒരു സുഹൃത്തുണ്ടാവും. മലയാള സിനിമയിലും അതങ്ങനെ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഈ വേഷത്തിൽ എത്തിയിരിക്കുന്നത് ഹരിശ്രീ അശോകൻ, സലീം കുമാർ, ജഗതി ചേട്ടൻ, ഇന്ദ്രൻസ്, കലാഭവൻ മണി, കൊച്ചിൻ ഹനീഫ തുടങ്ങിയവരായിരിക്കും. ഈ തല്ലുകൊള്ളി ചങ്ങാതിമാർ നായകൻ്റെ കൂടെ നിഴലായി നടന്നിട്ട് നായകൻ ഉണ്ടാക്കുന്ന ഊരാക്കുടുക്കളിൽ ചെന്ന് കിട്ടുന്ന പണിയെല്ലാം വാരിക്കൂട്ടുന്നവരായിരിക്കും. അതുപോലെ ഇവർക്ക് എപ്പോഴും കോമഡി വേഷങ്ങളായിരിക്കും കൂടുതലായും കൊടുക്കാറുള്ളത്. ഈ ലിസ്റ്റിൽ അടുത്തതായി വരുന്നത് നായികമാരുടെ അച്ഛന്മാരാണ്. 2000 ശേഷം മലയാള സിനിമയിൽ സ്ഥിരമായി നായികമാരുടെ അച്ഛനായി എത്താറുള്ളത് ലാലു അലക്സ് ആയിരുന്നു. എന്തുകൊണ്ടോ ഈ ക്യാരക്ടറെല്ലാം അദ്ദേഹത്തിനായിരുന്നു മിക്കവാറും കിട്ടാറുള്ളത്. ലാലു അലക്സിനെ കൂടാതെ ഈ വേഷം ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത് ജഗതി ചേട്ടൻ, ഇന്നസെൻ്റ് ഏട്ടൻ, ജനാർദ്ദനൻ ചേട്ടൻ തുടങ്ങിയവരായിരുന്നു. എന്നാൽ 2010 ശേഷം ഇപ്പോൾ ഈ വേഷം ഏറ്റവും കൂടുതലായി ചെയ്യുന്നത് രഞ്ജി പണിക്കരാണ്. അടുത്തതായി ഈ ലിസ്റ്റിൽ പറയാൻ പോകുന്നത് മലയാള സിനിമയിലെ നായകൻ്റെ അമ്മമാരെ കുറിച്ചാണ്. ഈ വിഭാഗത്തിൽ നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ മലയാള സിനിമയിലെ അമ്മമാരായ കവിയൂർ പൊന്നമ്മ, KPSC ലളിതമ്മ, സുകുമാരിയമ്മ തുടങ്ങിയവരായിരിക്കും എത്താറുള്ളത്. ഒരു പക്ഷേ നമുക്കറിയുന്നതുപോലെ തന്നെ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ അമ്മമാരെ എത്തിയിട്ടുള്ളത് ഇവരായിരിക്കും. ഈ ലിസ്റ്റിൽ അവസാനമായി പറയുന്നത് നായകന്മാരുടെ അച്ഛന്മാരായിട്ട് വരുന്നവരെയാണ്. പൊതുവെ മലയാള സിനിമയിലെ നായകന്മാരുടെ അച്ഛന്മാർക്ക് ഇത്തിരി ഗൗരവമുള്ള സ്വഭാവമായിരിക്കും. എന്നാൽ അമ്മമാർ തീർത്തും സമാധാനപ്രിയരും മക്കളെ അമിതമായി സ്നേഹിക്കുന്നവരുമായിരിക്കും. മലയാള സിനിമയിലെ സ്ഥിരം നായകന്മാരുടെ അച്ഛന്മാരായി എത്താറുള്ളത് തിലകൻ ചേട്ടൻ, നെടുമുടി വേണു സാർ, മധു സാർ തുടങ്ങിയവരായിരിക്കും. അതുപോലെ അച്ഛന്മാർക്ക് ഇത്തിരി കോമഡി പ്രാധാന്യമുള്ള റോളുകളാണെങ്കിൽ ഈ വിഭാഗത്തിൽ പരിഗണിക്കാറുള്ളത് ഇന്നസെൻ്റ് സാർ, ജഗതി ചേട്ടൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാർ തുടങ്ങിയവരെയായിരിക്കും. ഇതുപോലെ മലയാള സിനിമയിൽ സ്ഥിരമായി ഒരേ കഥാപാത്രങ്ങൾ ചെയ്യുന്ന താരങ്ങളെ നിങ്ങൾക്കറിയാമെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്.